കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടി വിയിലെ ഫെങ് ഷുയ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളൊരു പുതിയ വീട്ടിലേക്ക് മാറുന്നു. അപ്പോൾ ഇത് വീട് മാറുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് രീതിക്ക് മാറാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് നമ്മളൊരു പഴയ വീട്ടിൽ താമസിച്ചിട്ട് അവിടെ നിന്ന് മാറി നമ്മളൊരു പുതിയ വീട് വെച്ച് ആ വീട്ടിലേക്ക് ആദ്യമായിട്ട് വന്ന് താമസിക്കുന്ന രീതി. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വാടക വീട്ടിൽ നിന്നും മറ്റൊരാൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വേറൊരു വീട്ടിലേക്ക് നമ്മൾ വന്ന് താമസിക്കുന്ന രീതി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ വീട്, അതായത് പുതിയ വീട്ടിലേക്ക് കയറുമ്പോൾ നമ്മളത് ആ വാസ്തുപ്രകാരമായിരിക്കുമല്ലോ വെച്ചിട്ടുള്ളത്. അതല്ല, വാസ്തുപ്രകാരമല്ല വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ ഓരോ ദിക്കുകളും നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളൊരു വീട് വാങ്ങാനായിട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു വീട് പുതിയ വീട്ടിലേക്ക് മാറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ആ വീടിൻ്റെ, ഇപ്പം നമുക്ക് ഫെങ് ഷുയ് ഇപ്പം ഓരോ വീടിനും ഓരോ ഫ്ലൈങ് സ്റ്റാർ നമ്പർ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഫ്ലൈങ് സ്റ്റാർ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഫ്ലൈങ് സ്റ്റാർ എന്ന് അറിയത്തില്ല. വാസ്തു എന്നൊക്കെ പലരും കേട്ടിട്ടുണ്ട്. ഫ്ലൈങ് സ്റ്റാർ അതെന്താണ്? അത് ചൈനീസ് വാസ്തുക്കളെയായ ഫെങ് ഷുയിൽ പറയുന്ന ഒരു നമ്പറാണ് ഫ്ലൈങ് സ്റ്റാർ നമ്പർ. അപ്പോൾ അത് വളരെ പ്രാധാന്യമുണ്ട്. ഓരോ വീടിനും അല്ലെങ്കിൽ ഓരോ ബിൽഡിങ്ങിനും ഓരോ സ്ഥാപനത്തിനും ഒരു ഫ്ലൈങ് സ്റ്റാർ നമ്പറുണ്ട്. ആ നമ്പറുകൾ ഓരോ സ്ഥലത്തെയും എനർജി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. അപ്പം അത് നല്ല എനർജി ഉള്ള സ്ഥലത്ത് നമ്മുടെ പ്രധാന വാതിൽ വരിക, നല്ല എനർജി ഉള്ള സ്ഥലത്ത്, അതായത് നല്ല ഫ്ലൈങ് സ്റ്റാർ നമ്പർ ഉള്ള സ്ഥലത്ത് നമ്മുടെ ബെഡ്റൂം വരിക, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് പോകാനായിട്ട് ഈ ഫ്ലൈങ് സ്റ്റാർ നമ്പർ നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ അതാണ് ഈ ഫെങ് ഷുയിലെ ഫ്ലൈങ് സ്റ്റാർ നമ്പർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഒരു ഫെങ് ഷുയ് കൺസൾട്ടൻ്റ് അല്ലാതെ വേറൊരാൾക്ക് ഈ ഫ്ലൈങ് സ്റ്റാർ നമ്പർ അറിയാൻ പറ്റില്ല. അപ്പം നമ്മൾ പുറമേ നിൽക്കുന്ന ഒരു പിന്നെ ഇപ്പം നമ്മൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഈ ഫ്ലൈങ് സ്റ്റാർ നമ്പർ അറിയാൻ പറ്റില്ല. അപ്പം അവർ ഒരു വീട് വെക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു വീട് വാങ്ങിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു പുതിയ പിന്നെ വാടകയ്ക്കൊരു വീട് എടുക്കുമ്പോഴോ ഒരു കൺസൾട്ടനെ കാണിച്ചുകൊണ്ട് നിങ്ങളത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോഴുണ്ടാകുന്ന ഒരു കൺസൾട്ടിങ് ഫീയോ അല്ലെങ്കിൽ ആ ഒരു എക്സ്പെൻസോ നിങ്ങളൊരു അധിക ചിലവായി കണക്കാക്കേണ്ട കാര്യമില്ല. കാരണം അത്തരത്തിൽ നിങ്ങൾ നല്ലൊരു വീട് സെലക്ട് ചെയ്ത് നിങ്ങൾ എടുക്കുമ്പോൾ അതിൻ്റെ 1000 മടങ്ങ് നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാക്കും ആ ഒരു പിന്നെ കൺസൾട്ടിങ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുക. അത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇതൊന്നും നോക്കിയില്ല, നിങ്ങൾക്ക് കാലിനെ കിട്ടിയില്ല, നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് തന്നെ ഇത് ചെയ്യാനായിട്ട് പിന്നെ ഒരു വീട് നോക്കിയെടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നിൽക്കുകയാണെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാസ്തുവിൻ്റെ ചില നിയമങ്ങളുണ്ട്, അതെങ്കിലും നിങ്ങൾക്ക് പാലിക്കാൻ പറ്റുമോ നോക്കുക. അതെന്താണ്? തെക്ക് പടിഞ്ഞാറ്, അതായത് കന്നിമൂല ഭാഗം, സൗത്ത് വെസ്റ്റ് കോർണറിൽ മാസ്റ്റർ ബെഡ്റൂം ഉണ്ടായിരിക്കുക. വീട് പൊതുവേ സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ ആണെന്നിരിക്കുക. ഒരു മൂലകളും നഷ്ടപ്പെട്ടു പോകാതിരിക്കുക. ഒരു മൂലകളിലും ടോയ്ലറ്റ് വരാതിരിക്കുക. അതുപോലെ അഗ്നിക്കോണിൽ നമുക്ക് അടുപ്പ് അല്ലെങ്കിൽ കിച്ചൺ ഉണ്ടാവുക. അത് കഴിഞ്ഞ് ഒരു കാരണവശാലും പിന്നെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോ വടക്ക് കിഴക്ക് ഭാഗത്തോ തെക്ക് കിഴക്ക് ഭാഗത്തോ ടോയ്ലറ്റ് ഇല്ലാതിരിക്കുക. അപ്പം ഇത്തരം ഭാഗത്ത് ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഒരു പക്ഷേ വടക്ക് പടിഞ്ഞാറ് നിങ്ങൾക്കൊരു ടോയ്ലറ്റ് വന്നാലും നമുക്ക് ചില ഫെങ് ഷുയ് റെമഡികൾ ഉപയോഗിച്ച് നമുക്കതിനെ പരിഹരിക്കാനായിട്ട് പറ്റുന്നതാണ്. ഈ തെക്ക് കിഴക്ക് വന്നാലും നമുക്ക് റെമഡി ഉണ്ട്. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയതും തെക്ക് കിഴക്ക് ഭാഗത്ത് ഇല്ലാതിരിക്കുക. അപ്പോൾ ഏത് ഭാഗത്ത് വന്നാലും ഫെങ് ഷുയിൽ അതിൻ്റേതായിട്ടുള്ള ചില റെമഡികളുണ്ട്. എന്നാലിപ്പോൾ നമുക്ക് ഒരു സ്വയമേ ഒരു മുറിവ് ഉണ്ടാക്കിയിട്ട് അതിനെ മരുന്ന് വെക്കുന്നതിനെക്കാട്ടി ആദ്യം ആ മുറിവ് ഉണ്ടാവാൻ നോക്കുന്നതല്ലേ നല്ലത് എന്ന് പറയുന്നത് പോലെ നമുക്ക് ആദ്യമേ ഇത്തരത്തിലുള്ള പിന്നെ ദോഷങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള വീടുകൾ എടുക്കുകയോ അല്ലെങ്കിൽ നിർമ്മിക്കുകയോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ വീട് മാറുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള റൂമുകൾ നോക്കി വീടെടുക്കാം. അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്കുള്ള വഴികൾ, അതൊരു വലിയ പ്രാധാന്യമാണ്. പലരും വീട് മാത്രം നോക്കി ഇങ്ങ് പോവും, ആ വഴിക്കൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല. ആ വഴി ഏത് ഭാഗത്താണെന്ന് മനസ്സിലാക്കണം. അത് ഒരു 4 ദിക്കിലും വരാവുന്ന വഴികൾ ഞാൻ പറയാം. വടക്ക് കിഴക്ക് ഭാഗത്തുനിന്ന് വടക്ക് വശത്തോ കിഴക്ക് വശത്തുനിന്നോ കയറാവുന്ന വഴി നല്ലതാണ്. തെക്ക് വശത്താണെങ്കിൽ തെക്ക് വശത്തിൻ്റെ തെക്കിൽ നിന്ന് കയറുന്ന വഴി നല്ലതാണ്. പടിഞ്ഞാറ് വശത്താണെങ്കിൽ പടിഞ്ഞാറ് വശത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് മൂലയിൽ പടിഞ്ഞാറോട്ട് കയറുന്ന വഴിയും നല്ലതാണ്. അതേസമയം വടക്ക് വശത്താണെങ്കിലോ അതിൻ്റെ വടക്ക് ഭാഗത്ത് പിന്നെ വടക്ക് കിഴക്ക് നിന്ന് കയറുന്ന വഴി നല്ലതാണ്. അപ്പോൾ ഇത്തരം വഴികളാണ് നല്ലത്. ഇനി ഭൂമിയുടെ ഉയർച്ച താഴ്ചകൾ, അതൊരു പ്രധാന ഘടകമാണ്. നമ്മളത് ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ നാം അറിയാതെ നമ്മുടെ കയ്യിലെ സമ്പത്ത് ക്രമേണ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ ഈ ഒരു ഭൂമിയുടെ ഉയർച്ച താഴ്ചകൾ നോക്കി ചെയ്തില്ലെങ്കിൽ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും തെക്ക് ഭാഗവും പടിഞ്ഞാറ് വശവും ഉയർന്നിരിക്കുകയും വടക്കും കിഴക്കും താഴ്ന്നിരിക്കുകയും ചെയ്യണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഒരു പുതിയ വീട് നോക്കുമ്പോഴേക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇനി താമസ പിന്നെ ഒരു പുതിയൊരു വാടക വീട്ടിലേക്കാണ് പോകുന്നതെന്ന് വെച്ചു. അപ്പോൾ ഒരാൾ താമസിച്ച വീടാണ്.
അപ്പോൾ നമ്മൾ അവിടെ താമസിക്കാനിടയാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ നിങ്ങൾ ആദ്യം ആ വീട് മൊത്തത്തിലൊന്ന് ഒരു വൈറ്റ് വാഷെങ്കിലും ചെയ്യുന്നത് നല്ലതായിരിക്കും, ഒന്ന് പെയിൻറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ചെറിയൊരു ബഡ്ജറ്റിലായാലും ശരിയെന്ന് അവർ നെഗറ്റീവ് എനർജിയൊക്കെ ഒന്ന് പോകാനായിട്ട് അത് വളരെ നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫ്ലോറ് കംപ്ലീറ്റ് കല്ലുപ്പിട്ടുള്ള വെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് കഴുകി ഇറക്കുക, ഒന്ന് കഴുകി ഇറക്കുക. എന്നിട്ട് കുന്തിരിക്കം, ഗ്രാമ്പു, കല്ലുപ്പ് ഇത് മൂന്നും കൂടെ പൊടിച്ച് റൂം മൊത്തത്തിലൊന്ന് പോയിക്കുക. പോയിച്ചതിന് ശേഷം നമ്മൾ ഓരോ റൂമിലേക്കും നമ്മൾ നമ്മുടെ വീട്ടുപകരണങ്ങൾ സെറ്റ് ചെയ്യാം. അപ്പം ആദ്യം നമ്മൾ കന്നിമൂല റൂമിലേക്ക് കയറുന്നു. അത് ഗൃഹനാഥൻ്റെയും ഗൃഹനാഥയുടെയും ബെഡ്റൂമായിട്ട് ഉപയോഗിക്കുക. അതിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ നിങ്ങൾ അലമാര വയ്ക്കുക, അത് വടക്കോട്ട് നോക്കി വയ്ക്കുക. എന്നിട്ട് അവിടെ നിങ്ങൾക്ക് കട്ടിലിടാം. കട്ടിലിടുമ്പോൾ തെക്കോട്ട് അല്ലെങ്കിൽ കിഴക്കോട്ട് തലവെച്ച് ഇരിക്കുന്ന രീതിയിലാണ് ഇടേണ്ടത്. അപ്പോൾ ഇത് പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ വിചാരിക്കും, പക്ഷേ പുള്ളി നമ്മുടെ വീട്ടിൽ കൺസൾട്ടിങ്ങിന് വന്നപ്പോൾ എൻ്റെ അടുത്ത് പടിഞ്ഞാറോട്ട് തലവെച്ച് കിടക്കാനാണല്ലോ പറഞ്ഞത്. ഇപ്പോൾ ഇതിനകത്ത് പിന്നെ പ്രോഗ്രാമിൽ പറയുന്നത് തെക്കോട്ടോ കിഴക്കോട്ടോ ചെയ്യാം, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെങ് ഷുയ് പ്രകാരം ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഞാൻ വന്ന് കൺസൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് ഞാൻ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു നാല് ഭാഗ്യ ദിക്കുകളും നാല് ദോഷ ദിക്കുകളും ഉണ്ട്. അത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ നിന്നിട്ടാണ് അത് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങളുടെ ഭാഗ്യ ദിക്കുകൾ എനിക്കറിയാൻ സാധിക്കും. ആ ഭാഗ്യ ദിക്കിലേക്ക് തലവെച്ച് കിടക്കാനാണ് ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതങ്ങനെയല്ല, ഇത് ഒരു വ്യക്തി കോമൺ ആയിട്ട് ചെയ്യുമ്പോൾ പിന്നെ കൺസൾട്ടിങ് ചെയ്തിട്ടില്ലാത്തൊരു വ്യക്തി ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ആ വ്യക്തിക്കും അദ്ദേഹത്തിൻ്റെ ഭാഗ്യദിക്കിലേക്ക് തന്നെയാണ് തലവെച്ച് കിടക്കേണ്ടത്. അതൊരു കൺസൾട്ടിങ് എടുത്താൽ മാത്രമേ അത് അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്ത നമുക്ക് ആ ബെഡ്റൂം കറക്റ്റ് ചെയ്തു. എന്നിട്ട് ബെഡ്റൂമിൽ നമ്മൾ മിററുകൾ സ്ഥാപിക്കുമ്പോൾ ഒന്ന് ആ ഡോറിൻ്റെ നിങ്ങൾ ബെഡ്റൂമിലേക്ക് കയറുന്ന ഡോറില്ലേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡോറിലേക്ക് വരാൻ പാടില്ല. ഞാനത് വർഷങ്ങളായിട്ട് പ്രോഗ്രാം പറയുന്നുണ്ട്, പക്ഷേ ഇപ്പോഴും കൺസൾട്ടിങ്ങിന് ചെല്ലുമ്പോൾ പല വീടുകളിലും അങ്ങനെ മിറർ ഇരിക്കുന്നത് കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പോയ വീട്ടിൽ പോലും അങ്ങനെ ഒരു മിറർ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് പിന്നെ ഇത് നമ്മൾ കിടക്കുന്നത് കണ്ണാടിയിൽ കൂടെ കാണുന്നത് നല്ലതല്ല. അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും കണ്ണാടികളുണ്ടെങ്കിൽ നമ്മൾ കിടക്കുന്ന സമയത്തെങ്കിലും അതൊന്ന് മറച്ചിട്ടിട്ട് കിടക്കുന്നത് നല്ലതായിരിക്കും. അത് കഴിഞ്ഞിട്ട് തന്നെ പല വീടുകളിലും നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ആയിരിക്കും. ഈ ബാത്റൂമിൻ്റെ ഡോറ് തുറന്നിട്ടിരിക്കുന്നതാണ്. ഒരു കാരണവശാലും ബാത്റൂമിൻ്റെ ഡോർ അങ്ങനെ തുറന്നിടുന്നത് നല്ലതല്ല. കാരണം ബാത്റൂമിൻ്റെ ഉള്ളിലെ നെഗറ്റീവ് എനർജി എല്ലാം നമ്മളുടെ റൂമിൽ വന്ന് അതിങ്ങനെ കെട്ടി നിൽക്കും, അത് നല്ലതല്ല. അപ്പോൾ അങ്ങനെയുള്ളത് ഇപ്പം എല്ലാവരും ചെയ്യുന്നുണ്ട്. TV, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ അങ്ങനെയുള്ള സാധനങ്ങൾ ബെഡ്റൂമിൽ വെക്കുന്നൊരു ശീലമുണ്ട്, അത് ഒട്ടും നല്ലതല്ല. അപ്പം ഇതിൽ നിന്നുണ്ടാകുന്നത് ഒരു യാങ് എനർജിയാണ്. ബെഡ്റൂമിൽ കിട്ടേണ്ടത് ഇൻ എനർജിയാണ്. അപ്പം നമ്മളുടെ ഉറക്കം സുഖമായിട്ട് പോകാനായിട്ട് അതിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബെഡ്റൂം സെറ്റ് ചെയ്യുന്നത് പറഞ്ഞു. അടുത്ത കിച്ചണിലേക്കാണ്. കിച്ചണിലാണെന്നുണ്ടെങ്കിൽ കിച്ചണിൻ്റെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ ഈസ്റ്റ് നോക്കി ഒന്ന് പാചകം ചെയ്യുന്ന രീതിയിൽ സ്റ്റൗ സെറ്റ് ചെയ്യുക. ഒരു കാരണവശാലും സ്റ്റൗവിൻ്റെ അടുത്ത് പിന്നെ വെള്ളത്തിൻ്റെ സാന്നിധ്യം ഇല്ലാതാകാൻ ശ്രദ്ധിക്കുക. അങ്ങനെ അഥവാ സിങ്ക് ഉണ്ടെങ്കിൽ രണ്ടടിയുടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ എന്ന് നോക്കുക. രണ്ടടിയുടെ ഗ്യാപ്പ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു പ്ലാന്റ് വെച്ച് അതിൻ്റെ ദോഷത്തെ പരിഹരിക്കുക. അതുപോലെ തന്നെ പിന്നെ ഇതിൻ്റെ സ്റ്റൗവിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് ഫ്രിഡ്ജ് വെക്കാനും പാടില്ല. അപ്പോൾ മുഖത്തോട് മുഖം വെള്ളവും തീയുമാവും, വീട്ടിൽ കലഹത്തിനുള്ള സാധ്യതയും കൂടും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കുക. അപ്പം ഒരു വീട്ടിലേക്ക് മാറുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് പിന്നെ വാടക വീടാണെങ്കിലും ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പുതിയ വീടാണെങ്കിലും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാനോ മനസ്സിലാക്കാനോ എൻ്റെ ഫ്ലൈങ് സ്റ്റാറൊക്കെ എടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ വന്ന് എൻ്റെ കൺസൾട്ടിങ് എടുത്ത് അതിൻ്റെ നമ്പറുകളെല്ലാം എഴുതി എൻ്റെ ഡ്രോയിങ് നിങ്ങൾക്ക് തരുന്നതാണ്. നമുക്ക് ചില ഫെങ് ഷുയ് ടൂളുകളിലേക്ക് പോവാം. ഇപ്പോൾ ഒരു വീട്ടിൽ ഗൃഹനാഥനെ സപ്പോർട്ട് ചെയ്യാൻ, ഗൃഹനാഥൻ്റെ അഭിവൃദ്ധി, ഒരു വീടിൻ്റെ ഏറ്റവും വലിയ അഭിവൃദ്ധി എന്ന് പറയുന്നത് ആ വീടിൻ്റെ ഗൃഹനാഥനാണ്. കാരണം ഗൃഹനാഥനാണ് വീട്ടിലേക്ക് ഇൻകം കൊണ്ടുവരുന്നത്. ഗൃഹനാഥൻ്റെ ഓരോ വളർച്ചയും ആ വീട്ടിൻ്റെ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുപോകും. ഗൃഹനാഥൻ്റെ ഓരോ തളർച്ചയും ആ വീടിനെ വലിയ വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ പല വീടുകളിലും നമ്മൾ ചെല്ലുമ്പോഴത്തേക്കാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന വീട്, ഗൃഹനാഥൻ പെട്ടെന്ന് പിന്നെ ഇത് കണക്ക് പിന്നെ ഇല്ലാത്തൊരവസ്ഥ വീട്ടിൽ വന്നു, ആ വീടിൻ്റെ പിന്നെ താളം തെറ്റുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഗൃഹനാഥൻ്റെ ദിക്ക് നമുക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഏതൊരു വീടിൻ്റെയും വടക്ക് പടിഞ്ഞാറ് ആ വീട്ടിലെ ഗൃഹനാഥൻ്റെ ദിക്കാണ്. അപ്പോൾ ഗൃഹനാഥനെ അഭിവൃദ്ധിപ്പെടാനും ഗൃഹനാഥ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാനും ഒക്കെ നമുക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇത് എലമെൻ്റ് ബേസ് ചെയ്തിട്ടുള്ളൊരു ടൂളാണ്. 6 റോഡ് വിൻ ചെയ്യും. ഇപ്പോൾ പല വീടുകളിലും ചെന്നിട്ട് നമ്മൾ അതിൻ്റെ ടൂൾസ് അതിൻ്റെ പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ 6 റോഡ് വിൻ ചെയ്യുമെന്ന് പറയുമ്പോൾ പലർക്കും അറിയുന്നില്ല ഇത് എന്താണെന്നുള്ളത്. അപ്പോൾ ഇതാണ് 6 റോഡ് വിൻ ചെയ്യുമെന്ന് പറയുന്നത്. ഇതെന്താ 6 റോഡ് എന്ന് പറയുന്നത്? ഇതിന് 6 റോഡുകളാണ് ഉള്ളത്. 1, 2, 3, 4, 5, 6 ദണ്ഡുകളാണുള്ളത്.
അപ്പോൾ ഇതിൻ്റെ ഫൈറോയ്ഡ് ഉണ്ട്, ഫോർ ഉണ്ട്, എയ്റ്റ് ഉണ്ട്, അങ്ങനെ പല ഇതിലുള്ള സെവൻ ഉണ്ട്, പല ഇതിലുള്ള കിട്ടും. നമുക്ക് സിക്സ് റോഡ് വിൻചയമാണ് ഉപയോഗിക്കേണ്ടത്. ഇത് വീടിൻ്റെ നോർത്ത് വെസ്റ്റ് കോർണറിൽ വീടിന് പുറത്ത് ഹാങ് ചെയ്യുന്നത് ഗൃഹനാഥന് അഭിവൃദ്ധി ഉണ്ടാവാനും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാനും ഒക്കെ നല്ലതാണ്. നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ വരാനൊക്കെ നല്ലതാണ്. അടുത്ത മറ്റൊരു ടൂള് കിഴക്ക് ദർശനമുള്ള വീടുകൾ. ഇതിനോടൊപ്പം തന്നെ ഇപ്പം നമുക്ക് ജനുവരി 22-ാം തീയതി പിന്നെ ആനുവൽ സ്റ്റാർ മാറി, ഫ്ലൈങ് സ്റ്റാർ അല്ല, ആനുവൽ സ്റ്റാർ, വർഷാവർഷം മാറുന്ന നക്ഷത്രം. അപ്പോൾ ജനുവരി ഈ വർഷം 2023 ജനുവരി 22-ാം തീയതി മുതൽ പുതിയ സ്റ്റാർ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ വീടിൻ്റെയും കിഴക്ക് ഭാഗത്ത് വന്നിരിക്കുന്ന സ്റ്റാർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പം ഇത് കിഴക്ക് ദർശനമുള്ള വീടുകൾക്ക് അറിയാം, ഈ വർഷം തന്നെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ അവർ നേരിട്ടിട്ടുണ്ടാകാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു 6 മെറ്റൽ കോയിൻസ് ഉപയോഗിക്കുന്നത് ഒരു പരിധിവരെ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് അവർക്ക് ഗുണം ചെയ്യും. അപ്പോൾ 6 മെറ്റൽ കോയിൻസ് ഉപയോഗിക്കാം. അതുപോലെ നമുക്ക് സാമ്പത്തികമായിട്ട് മെച്ചം ഉണ്ടാവാനായിട്ട് ഇത്തരത്തിലുള്ള ഒരു ഫ്രോഗിനെ വാങ്ങിച്ചു വയ്ക്കാം. ഫ്രോഗിനെ വാങ്ങിച്ചു വയ്ക്കുകയാണെങ്കിൽ സാമ്പത്തികമായിട്ട് നമുക്ക് അഭിവൃദ്ധി ഉണ്ടാവും. അപ്പം ഇത്തരത്തിലുള്ള ഓരോ ഫെങ്ഷുയി ടൂളുകളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.